നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീട്ടിലെ ഫാമിലി മെമ്പർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പം അത് കാരണം എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വരും അപ്പം എനിക്ക് ആഴ്ചയിലാകപ്പാടെ ഒരു ദിവസമാണ് കിട്ടുന്നത് അപ്പോൾ അന്നേരം ഹോസ്പിറ്റലിൽ പോകും പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആകും അപ്പോൾ അത് കാരണമാണ് ഏകദേശം രണ്ട് മാസത്തോളമായി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല ഇത് കാരണമാണ് ഒരു ഡിലേ വന്ന് എന്തായാലും നമുക്ക് മുൻപോട്ട് വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കാം സാഹചര്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം സിറ്റി കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഞാൻ ചില സിറ്റി ഡ്രൈവിംഗ് ടിപ്സ് ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഫസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വാഹനം അതിനെ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് മോണിറ്റർ ചെയ്യണം അത് എത്ര വേഗത്തിലാണ് പോകുന്നത് അത് പെട്ടെന്ന് സ്ലോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് ഉള്ള കാര്യമാണ് നമ്മളെപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഇപ്പോൾ ആ ഫ്രണ്ടിൽ പോകുന്ന വാഹനം ഇതിപ്പോൾ സിറ്റി ആയതുകൊണ്ട് അതിന് ഇടയ്ക്കൊക്കെ ഇഷ്ടംപോലെ സ്റ്റോപ്പ് കാണും സ്റ്റോപ്പ് ഇല്ലെങ്കിലും ആൾക്കാർ കൈ കാണിക്കുകയാണെങ്കിലും പെട്ടെന്ന് ഫ്രണ്ടിൽ പോകുന്ന വാഹനം പ്രത്യേകിച്ചും ബസ് ഓട്ടോ ഒക്കെ ആണെങ്കിൽ അവർ നിർത്താനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡ് മോണിറ്റർ ചെയ്തുകൊണ്ട് വേണം നമ്മുടെ വാഹനത്തിൻ്റെ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇപ്പോൾ ആ വാഹനത്തിനെ നമ്മൾ ഒത്തിരി അടുത്തു നിന്ന് ഫോളോ ചെയ്യുക നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ആ വാഹനം നിർത്തുമ്പോൾ നമുക്ക് നിർത്താനുള്ള ആ ഒരു ഗ്യാപ്പ് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അത് കാരണം നമ്മൾ അതിൻ്റെ ഒരു സ്പീഡ് അനുസരിച്ച് വേണം നമ്മുടെ വാഹനം എടുക്കേണ്ടത് ഇപ്പം സിഗ്നൽ കാരണമാണ് ഇപ്പോൾ ബസ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ ഞാനെൻ്റെ വാഹനത്തിന് വന്ന ഗിയർ ഫോർത്ത് ഗിയറിലായിരുന്നു ഞാൻ വാഹനത്തിൻ്റെ ഗിയർ മാറ്റി ഫസ്റ്റ് ഗിയറിൽ ഇട്ടു ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഞാൻ ലൈറ്റായിട്ട് ചെറുതായിട്ട് വാഹനത്തിന് ഫ്രണ്ടിലോട്ട് എടുത്ത് ഇപ്പം മാക്സിമം അത്ര ഫ്രണ്ടിലോട്ട് എടുക്കാൻ എന്ന് വെച്ചാൽ അത്രയും ഫ്രണ്ടിലോട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ശകലം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വാഹനത്തിനെ നിർത്തേണ്ടത് ഒത്തിരി ഫ്രണ്ടിലോട്ട് പോയാലും ചിലപ്പം എന്തെങ്കിലും കാണണവശാല ആ ഫ്രണ്ടിലത്തെ വാഹനം ബാക്കിലോട്ട് റോൾ ബാക്ക് ആകുവാണെങ്കിൽ നമ്മുടെ വാഹനത്തിനെ തട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റും ഞാൻ ഇട്ടിരിക്കുന്ന ഗ്യാപ്പ് നിങ്ങൾക്ക് എൻ്റെ വാഹനത്തിൻ്റെ ബോണറ്റും ബസ്സിൻ്റെ ബാക്ക് സൈഡുമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മിനിമം അത്രയെങ്കിലും ഒരു ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം അപ്പം ബ്ലോക്ക് മാറി അതായത് സിഗ്നൽ ഗ്രീനായി വാഹനങ്ങൾ മൂവിങ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആ ഒരു സമയത്ത് വാഹനത്തിന് ഓൾറെഡി ഫസ്റ്റ് ഗിയർ ആയിരുന്നു അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വാഹനത്തിന് ആക്സലറേറ്റർ കൊടുത്ത് എടുത്തു പയ്യ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം ഫ്രണ്ടിലോട്ട് എടുത്തു ഇനിയും ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ നമുക്ക് വാഹനത്തിന് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല കാർ കയറി പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല അതുകൊണ്ട് നമ്മൾ വാഹനത്തിന് ഇവിടെ നിർത്തി കാറ് പോട്ട ബൈക്കിന് പോലും കയറിപ്പോവാനുള്ള അത്രയും ഒരു സ്പേസ് ഇല്ല അപ്പം നമ്മൾ ആ ഒരു സ്പേസ് ജഡ്ജ്മെൻറ്റാണ് ഞാൻ രണ്ടാമത് പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷയം നമുക്ക് വാഹനത്തിൻ്റെ ആ ഒരു കറക്റ്റ് ജഡ്ജ്മെൻറ്റ് വാഹനത്തിന് എത്ര വിത്ത് ഉണ്ട് ആ ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ഗ്യാപ്പിൽ വാഹനം എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ വിത്ത് അതായത് റൈറ്റ് സൈഡ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് ആണ് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാഹനം എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്നാണ് അതായത് നമ്മളിപ്പം ഇതുപോലത്തെ സിറ്റുവേഷനിൽ നമ്മളേറെ റൈറ്റ് ചേർത്താണ് വാഹനം സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ എതിർ സൈഡിൽ നിന്ന് വരുന്ന വാഹനം കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന ആ ബസ് ഇപ്പം ഞാൻ കുറച്ചും റൈറ്റ് ചേർത്ത് നിർത്തുവാണെങ്കിൽ അതിന് നമ്മൾ നമുക്ക് സൈഡ് കൊടുത്ത് പോകാനുള്ള ഒരു സ്പേസ് കിട്ടത്തില്ല അത് കാരണം ആ ഒരു സൈഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആവും അത് കാരണം അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ബ്ലോക്ക് വരും അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ വാഹനം പോകുന്നടം വരെ അങ്ങനെ ബ്ലോക്കിൽ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ആ ഒരു പ്രോപ്പർ അതിനാണ് നമ്മൾ ഈ ജഡ്ജ്മെൻ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ കറക്റ്റായിട്ട് നിർത്തണ്ടേ എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ വാഹനത്തിന് ഇപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഒത്തിരി റൈറ്റ് ചേർക്കാതെ ശകലം ലെഫ്റ്റിലോട്ടാക്കി നിർത്തുവാണെങ്കിൽ എതിർ സൈഡിൽ ട്രാഫിക്കിനും ഈസിയായിട്ട് കടന്നു പോകാൻ പറ്റും അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ായിട്ട് വാഹനത്തിൻ്റെ ഗിയറാണ് ഇപ്പം നമ്മുടെ വാഹനത്തിന് ഫ്രണ്ടിലത്തെ വാഹനം കുറച്ച് ഏറെ സ്പീഡിൽ പോകുന്നു അപ്പോൾ നമ്മൾ ഗിയർ കൂട്ടി കൂട്ടി ഫോർ തേർഡിൽ നിന്ന് ഫോർത്ത് ആയി ഫോർത്ത് നിന്ന് ഫിഫ്ത്താക്കി ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഗിയറിൽ കൊണ്ടുപോയി വാഹനം ഓടിക്കുന്നു അപ്പോൾ നിങ്ങളൊരു ബിഗ്നർ ആണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നമുക്ക് ആ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് ആ ഒരു ഗിയർ ഉദാഹരണത്തിൽ ഇപ്പോൾ ആണ് ഇപ്പോൾ ഫൈവ് ഗിയർ ഉള്ള വാഹനമാണെങ്കിൽ ഫിഫ്ത്ത് ഗിയറിൽ തന്നെ പോകണമെന്നില്ല നിങ്ങൾക്ക് ഒരു ഫോർത്ത് ഗിയറിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്പീഡിൽ പോകുകയാണെങ്കിൽ പെട്ടെന്നത്തെ ആ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് അധികം ഗിയർ ഡൗൺ ചെയ്യാതെ തന്നെ വാഹനത്തിന് എടുക്കാൻ പറ്റും നമ്മൾ പെട്ടെന്ന് ടോപ്പ് ഗിയറി വാഹനം കൊണ്ടുപോവുകയാണെങ്കിലാണ് പെട്ടെന്ന് പെട്ടെന്ന് വാഹനത്തിൻ്റെ ഗിയർ അപ്പ് ഡൗൺ ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ ഒരു സിറ്റിയിൽ ഒക്കെ ഒരു നോർമലി നമുക്കൊരു തേർഡ് അല്ലെങ്കിൽ ഒരു ഫോർത്ത് ഗിയറിൽ തന്നെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഒരു സാധാരണ ബ്ലോക്ക് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒത്തിരി ബ്ലോക്കൊക്കെ ആണെങ്കിലാണ് നമുക്ക് സെക്കൻഡിലോട്ട് മാറ്റേണ്ടി വരുന്നത് വീണ്ടും ഫസ്റ്റ് ഇപ്പോൾ വാഹനങ്ങൾ സിഗ്നലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സെക്കൻഡ് ഫസ്റ്റ് അങ്ങനെ ഇടേണ്ടി വരുന്നത് ഇപ്പം നിങ്ങളൊരു ബിഗ്നർ ലെവലാണെങ്കിൽ പുതിയതായിട്ട് വാഹനം ഡ്രൈവിംഗ് പഠിച്ചു വരുവാണെങ്കിൽ ഒരു തേർഡ് ഗിയറിലൊക്കെ തന്നെ നമുക്ക് സിറ്റിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങളേറെ ആക്സിലറേറ്റർ കൊടുക്കുമ്പോഴാണ് വാഹനത്തിൻ്റെ ആർ പി എം റേസ് ആവുന്നത് അത് കാരണം അത് ഗിയർ മാറ്റി ഇൻക്രീസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങളൊരു ലിമിറ്റഡ് സ്പീഡിൽ ഒരു തേർഡ് ഗിയറിലാണെങ്കിൽ എപ്പോഴും എപ്പോഴും നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന അവോയ്ഡ് ചെയ്ത് ഈസി ആയിട്ട് വാഹനം എടുക്കാൻ പറ്റും മാന് മാനുവൽ വാഹനങ്ങളിൽ പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കാരണം റൈറ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യാവൂ എന്ന് പറയാറുണ്ട് പക്ഷേ മിക്കവാറും നമ്മുടെ ടൂ വീലേഴ്സ് എല്ലാം ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോകും അപ്പോൾ നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡ് നിങ്ങളൊന്നും അവെയർ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ റൈറ്റ് ചെയ്യുന്നൊരു വാഹനം വന്ന് അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് വാഹനം കട്ട് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റി ഇപ്പോൾ ടു വീലർ ഉണ്ടെങ്കിൽ അവർ ചെന്ന് വാഹനം തട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങളെപ്പോഴും ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെ എപ്പോഴും റൈറ്റിനെ പോലെ തന്നെ എപ്പോഴും ലെഫ്റ്റും നിങ്ങൾ അവെയറായിട്ട് ഇരിക്കണം കാരണം എന്തെങ്കിലും വാഹനങ്ങൾ കയറി വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആവശ്യമില്ലാത്ത പാനിക് ആവേണ്ട ആവശ്യമില്ല കാരണം ഇപ്പം രണ്ട് വാഹനങ്ങൾ വന്നു ബ്ലോക്കായി ബാക്കി നിന്ന് ഇപ്പം ആരെങ്കിലും ഹോർണടിക്കുന്നു അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ പാനിക്കായി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടേണ്ട ആവശ്യമില്ല നമ്മൾ പെട്ടെന്ന് വാഹനം ലെഫ്റ്റ് എടുക്കാൻ ശ്രമിക്കുന്നു റൈറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് വാഹനം ഓഫായി പോകുന്നു അങ്ങനെയൊന്നും നിങ്ങൾ പാനിക് പാനിക്കാവേണ്ട ഒരു ആവശ്യമില്ല സിറ്റിയിൽ സ്വാഭാവികമായിട്ടും റോഡിന് വീതി കുറവായത് കൊണ്ട് ബ്ലോക്കുകൾ വരും അപ്പോൾ അത് ഫ്രണ്ടിലത്തെ വാഹനം പോകുമ്പോൾ നമ്മളും വാഹനത്തിനെ എടുക്കും അതോടെ ബ്ലോക്ക് ഇതാവും ആൾക്കാർക്കൊരു പേഷ്യൻസ് ഇല്ല അത് കാരണമാണെങ്കിൽ കൂടുതലും അങ്ങനത്തെ ഹോൺ ഹോണടിക്കുന്നതും ഒക്കെ അപ്പം അത് കാരണം നിങ്ങൾ പെട്ടെന്ന് ടെൻസ്ഡ് ആവുകയും വറീഡ് ആവുകയും ഒന്നും ചെയ്യരുത് അങ്ങനെ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് വാഹനം കൂടുതലും ഓഫ് ആകുന്ന എവിടെയൊക്കെ തട്ടുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളെപ്പോഴും പ്രോപ്പറായിട്ട് ഡ്രൈവിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യുക ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം വാഹനം എടുക്കുക കറക്റ്റ് ഗിയർ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെപ്പോഴും നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ആൻഡ് ഫ്രണ്ടിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വാഹനത്തിനെ എടുക്കുക ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിതേപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി നമസ്കാരം